എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പെൻഡാസ് ചെടികളെ പറ്റിയാണ്. അധികം ഒന്നും കെയറിങ് വേണ്ടാതെ വളരെ ഈസി ആയിട്ട് വളർത്താനും ഒത്തിരി പൂക്കളും തന്ന് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പെൻഡാസ്. നമുക്ക് ഈ ചെടി ഇപ്പോൾ പോട്ടിൽ തന്നെ വെക്കണമെന്നില്ല, നമുക്കിത് നിലത്തും വളർത്താൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്കിത് വളർന്നു കിട്ടും. നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ ഒരു റെഡ് കളർ ഫ്ലവർ വരുന്ന പെൻഡാസ് ഉണ്ട്, അത് നാടൻ പെൻഡാസാണ്. അത് നന്നായിട്ട് ഉയരത്തിൽ പൊങ്ങിപ്പോക്കുന്ന ഒരു ടൈപ്പാണത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പെൻഡാസ് ഒന്നും തന്നെ ഒത്തിരി ഉയരത്തിൽ പോകുന്ന ഒരു ടൈപ്പല്ല. നമുക്ക് അത്യാവശ്യം ബുഷിയായിട്ട് നിന്ന് നല്ല രീതിയിൽ തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ചെടികളാണിതൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാടൻ പെൻഡാസ്. ഇത് നല്ല ഉയരത്തിൽ പോയിട്ട് പൂക്കുന്ന ചെടികളാണ്. ഇത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കൾ, അതായത് കുറ്റിച്ചെടി പോലെ ആക്കി നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ. ഇതിനടുത്ത് കാണുന്നതെല്ലാം തന്നെ മറ്റുള്ള നിറത്തിലുള്ള പെൻഡാസുകളാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ അമ്മ കൊണ്ട് നിലത്ത് വെച്ചതാണ് ഇതൊക്കെ. പക്ഷെ ഇതിൻ്റെ അടുത്ത് ഒരു തെങ്ങ് നിപ്പുണ്ടായിരുന്നു, അതിൽ ഓരയൊക്കെ മിക്കവാറും ഇതിൻ്റെ പുറത്തൊക്കെ വീണിട്ട് ഇത് മിക്കവാറും ഒക്കെ ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോട്ടിൽ വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പോട്ടിൽ വെച്ചപ്പോഴും നമുക്ക് നിലത്ത് നടുന്നതിനേക്കാളും നല്ല രീതിക്ക് തന്നെ നല്ല ഫ്ലവേഴ്സ് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ചെടിയുടെ കെയറിങ്ങിനെ പറ്റി ഞാൻ പറയാം. അധികം ഒന്നും തന്നെ കെയർ വേണ്ടാത്തൊരു ചെടിയാണ്. ഞാൻ നേരത്തെ കാണിച്ച ചുവന്ന പെൻഡാസ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ചെടികളൊക്കെ ആകുമ്പോൾ ഇത് ഏകദേശം എൻ്റെ പൂ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ലോണം പൂക്കും. എന്നുവെച്ചാൽ ഏതൊരു ശാഖ വന്നു കഴിഞ്ഞാലും അവിടെ നിന്നെല്ലാം തന്നെ ഒത്തിരി പൂക്കൾ തരുന്നൊരു ചെടിയാണിത്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വെള്ളം വാർന്നു പോകുന്ന എങ്ങനത്തെ പോട്ടിംഗ് മിക്സ് ആയാലും മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ചാണകപ്പൊടിയൊക്കെ വളരെ കുറച്ചളവിൽ നമുക്ക് ഇട്ടു കൊടുക്കാം. അപ്പോൾ ഈ പെൻഡാസ് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നഴ്സറിയിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 20 രൂപയ്ക്ക് താഴെയൊക്കെ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ വില. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ചെടിയാണിത്. കൂടാതെ ഗാർഡനിൽ ഡെയിലി പൂക്കളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു നടുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.